നമസ്കാരം ഞാൻ ഡോക്ടർ പി ജി പോൾ ഗൈനക്കോളജിസ്റ്റ് ആൻഡ് എൻഡോസ്കോപ്പിക് സർജൻ ഞാൻ ഏകദേശം ഒരു 10 വർഷം ജനറൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു 20 വർഷം പ്രൈവറ്റ് പ്രാക്ടീസിലും എൻ്റെ ഗൈനക്കോളജി പ്രാക്ടീസിൽ പല അമ്മമാരും അവരുടെ കുട്ടികളൊക്കെ മക്കളെ കൊണ്ടുവരാറുണ്ട് കല്യാണം കഴിക്കാത്ത അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ കൊണ്ടുവരാറുണ്ട് അപ്പോൾ അതിൽ കുറച്ച് പേർക്കെങ്കിലും ഞാൻ കാണാറുള്ളത് അവർക്ക് ഓവറിയിൽ വലിയൊരു സിസ്റ്റായിട്ടാണ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു 7 മാസം 8 മാസം ഗർഭിണിയായ അത്രയും വലിയ സിസ്റ്റുകളുമായിട്ട് അവർ വരാറുണ്ട് അപ്പോൾ ഇത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഈ അമ്മമാർ എന്നോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ഇത് മനസ്സിലാക്കാതിരുന്നത് ഇത്രയും വലിയൊരു വയറിൽ ഇത്രയും വലിയൊരു മുഴ വളർന്നിട്ട് ഇത് പല അമ്മമാരും വളരെ സങ്കടപ്പെട്ട് പറയാറുണ്ട് എനിക്കിത് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അതിന് ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് വരില്ലായിരുന്നു അല്ലെങ്കിൽ ഒരു കുഴപ്പത്തിലേക്ക് വരില്ലായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം ഇപ്പോഴത്തെ അമ്മമാർ മക്കളെ ഒന്നും ശരിക്കും കൃത്യമായിട്ട് കാണുന്നില്ല പണ്ടെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങൾ ചെറുതായിരിക്കുമ്പോൾ അമ്മമ്മമാരെല്ലാം പെൺകുട്ടികളുടെ മുറിയിലൊക്കെ പോയി അവർ ഡ്രസ്സ് മാറുന്ന സമയത്തൊക്കെ നോക്കും എന്തെങ്കിലും അൺയൂഷ്വലായിട്ടൊക്കെ അവരുടെ ഷേപ്പിൽ കണ്ടാൽ വേഗം ഉടനെ അത് കണ്ടുപിടിക്കും അല്ലെങ്കിൽ സംശയം ഉണ്ടാവും ഇപ്പം എല്ലാവർക്കും അവരുടേതായ പ്രൈവസികളിലേക്കും അല്ലെങ്കിൽ അമ്മമാർക്കൊന്നും ഇത് കാണാനില്ല അപ്പോൾ ഞാൻ ചോദിക്കും ഇത്രയും കാലം ഇത് വയറൊന്നും വലുതായിട്ട് മനസ്സിലായില്ലേ അപ്പോൾ അവർ പറയില്ല അത് ഞാൻ വിചാരിച്ചു വയറ് ചാടിയതായിരിക്കും ഞാനത് കാരണം എക്സസൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ കല്യാണം കഴിക്കാത്ത അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന മക്കളുള്ള അമ്മമാർ പലപ്പോഴും അവരുടെ മക്കളുടെ അസുഖങ്ങളുടെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ജനറൽ വെൽബീയിങ്ങിനെ കുറിച്ച് അധികം ശ്രദ്ധിക്കുന്നില്ല വെറുതെ ആഹാരം കൊടുക്കുക കൂടുതൽ കാര്യങ്ങൾ അവർക്ക് ആവശ്യമുള്ള വാങ്ങിക്കൊടുക്കുക അപ്പോൾ അവരുടെ ഫിസിക്കൽ കാര്യങ്ങളിലും കൂടിയും ഈ അമ്മമാർക്ക് ഒരു ശ്രദ്ധയുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉദാഹരണമായിട്ട് അവർക്ക് വയറുവേദന വരുന്നു അപ്പോൾ ഞാനൊരു പെൺകുട്ടിയെ കണ്ടിരുന്നു അപ്പോൾ കുറേ കാലമായിട്ട് ഇങ്ങനെ ഡോക്ടർമാരുടെ അടുത്ത് എന്തെങ്കിലും അല്ലെങ്കിൽ പലപ്പോഴും പോവില്ല വേദനയ്ക്കുള്ള മരുന്നൊക്കെ കൊടുക്കും പിന്നെയാണ് മനസ്സിലാക്കിയത് അവർക്ക് എന്താ പറയുക ഗർഭാഗത്തിൻ്റെ മുഖം സെർവിക്സ് അല്ലെങ്കിൽ വജൈന ഇതെല്ലാം ഡെവലപ്പ് ചെയ്യാതെ ഈ മെൻസ്ട്രൽ ബ്ലഡ് എല്ലാം ബ്ലോക്കായി അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് എൻഡോമെട്രിയോസും പല കാര്യങ്ങളൊക്കെ പ്രോഗ്രസ് ചെയ്യുന്നൊരവസ്ഥയിലാണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച് വരുന്നത് അമ്മമാർ കുട്ടികളുടെ ആരോഗ്യ കാര്യങ്ങളിലും അവരുടെ ബുദ്ധിമുട്ടുകളിലും മനസ്സ് സംബന്ധമായിട്ടുള്ള വ്യത്യാസങ്ങളിലും എല്ലാം ശ്രദ്ധ കൊടുത്ത് ആവശ്യമുള്ളപ്പോൾ അവർക്കൊരു എന്താ പറയുക മെഡിക്കൽ കൺസൾട്ടേഷൻ എടുക്കുക കൂടുതൽ കാലം വെച്ചുകൊണ്ടിരിക്കാതെ ചെയ്താൽ നമുക്ക് പല അസുഖങ്ങളും നേരത്തെ കണ്ടുപിടിക്കാനും അതിന് കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ കൊടുക്കാനും കഴിയും ഇതാണ് എനിക്ക് പറയാനുള്ളൊരു മെസ്സേജ് അമ്മമാരോട്